അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പുറകെ കാണുന്നതാണ് കേട്ടോ ശംഖുമുഖം ബീച്ച്. പിന്നെ വേറൊരു കാര്യം, ശംഖുമുഖം ബീച്ച് പണ്ട് നമ്മൾ പോയ പോലെ ഇറങ്ങിച്ചെല്ലാനൊന്നും പറ്റില്ല. ഇതിനു മുമ്പ് ഒരു വീട് ചെയ്തതാണ്, അന്നും ഇതേപോലത്തെ സെയിം അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും കടലെടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പം അതിനേക്കാളും എടുത്തു. ഇവിടെ ഒരുപാട് പുതിയ കാഴ്ചകൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മളിപ്പം ബീച്ചിൻ്റെ ഭാഗത്തുനിന്ന് എത്തിയില്ല കേട്ടോ. ഒരുപാട് നമ്മൾ ഈ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ കണ്ടതാ, ഒരു ബീച്ചിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല കേട്ടോ. അതാ ഇങ്ങനെ കിട്ടിയിരിക്കുക, എന്ത് ചെയ്യാല്ലടാ. ഈ ഭാഗത്ത് കാണുന്നത് എയർപോർട്ടാണ്. അതെ, ഈ ഭാഗത്തുള്ളത് എയർപോർട്ടാണ് കേട്ടോ. ഇത് അപ്പം ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾക്ക് പ്രധാനമായി പോകേണ്ടത് ഈ ഭാഗത്തേക്കാണ്. നമ്മുടെ ശംഖുമുഖം ബീച്ചിന്റെ എല്ലാരും അറിയുന്നത് നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ആ ഭാഗത്താണല്ലേ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് അവിടെയാണ്. നമ്മൾ പോകേണ്ട പ്രധാനപ്പെട്ട ഭാഗം, ബീച്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗം അങ്ങോട്ടേക്കാണ്. അതെ, ഈ ഭാഗത്തെ കാഴ്ച നമ്മൾ ഇതുവരെ കണ്ട് നമ്മളെ പ്രഷർ കാണിച്ചു കൊടുത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതാ സൂര്യനെ അസ്തമിക്കാനായി അവിടെ നമ്മൾ വൈകുന്നേര സമയത്താ വന്നത്. ഈ സമയത്ത് തന്നെ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് പോവാം. ബീച്ചിന്റെ ഭാഗത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എയർപോർട്ട്, വണ്ടികളൊക്കെ പാർക്ക് ചെയ്തണ്ടാ. ഒരുപാട് ഷോപ്പുകളുണ്ട്, ഐസ്ക്രീം ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ബീച്ചിലൊക്കെ വന്നൊരു ജസ്റ്റ് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഓക്കെ പതിവ്. നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ എപ്പോഴും ഇവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടാ. ഉണ്ടല്ലേ ഈ ഭാഗമൊക്കെ. ഇതേ ശംഖുമുഖത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് പുതിയൊരു കാഴ്ച പറഞ്ഞാൽ ഈ ഒരു ഹെലികോപ്റ്ററാണ് കേട്ടാ. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ഈ ഹെലികോപ്റ്റർ ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം. നമുക്ക് ഇതിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോവാം. വേണ്ട ഈ ഹെലികോപ്റ്റർ നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ നോക്കാം. ഇത് വേണ്ട, ഇവിടം വരെയാണ് കേട്ടോ നമുക്ക് പോകാൻ പറ്റുന്നത്. ഇതൊക്കെയൊക്കെ ബ്ലോക്കാണ്. ഇവിടെയൊക്കെ പണ്ട് എത്ര കാലം നടന്നു പോയ വഴികളല്ലേ. നോ പാർക്കിംഗ്, നോ എൻട്രി, ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അതെ, നോ എൻട്രി, ഇവിടം വരേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ശംഖുമുഖത്തിൻ്റെ കാഴ്ച. ഇതാണ് കേട്ടോ ഈ പുതിയതായിട്ട് ഇവിടെ നിർമ്മിച്ച ഈ ഒരു ഹെലികോപ്റ്റർ. ഇവിടേക്ക് എന്തെല്ലോ പണി നടക്കുന്നുണ്ട്. ഇതാ അവിടെയാണ് ആ മത്സ്യകന്യേൻ്റെ എന്താ പറയുക ശില്പം ഉള്ളത്. ഇവിടേക്ക് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ മാറിയല്ലേ. എടാ നമുക്ക് അവിടെ പിന്നെ പോവാം, ആദ്യം ഇങ്ങോട്ട് പോവാം. അതെ, ഇതിന്റെ ഭാഗം പോയിട്ട് കാണാം. ഇവിടുത്തെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏതോ ഒരു പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ ആണ് കേട്ടോ ഇത്. അതിന്റെ അവസാനം അതിന്റെ പഴക്കം ചെന്ന് ഇവിടെ സ്ഥാപിച്ചത് അല്ലേ. ഏതാണെന്ന് കറക്റ്റ് അറിയില്ല അല്ലേ. അതിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ നടന്നു വന്ന വഴി ആ മുന്നിൽ കാണുന്ന വഴിയാണ്. ഇത് ആ മുന്നിൽ കാണുന്ന വഴിയിലൂടെ നമ്മൾ നടന്ന് നേരത്തെ അങ്ങോട്ട് പോയത്. അവിടം വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അവിടെയാണ് നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായത്. ആ മുന്നിൽ കാണുന്ന ഒരു കെട്ടിടം കാണാം. ഇവിടെ പണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത് അല്ലടാ ഒരു കോഫി ഷോപ്പാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഇതുവരെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായില്ല. പിന്നെ അതിന് പുറമെ തന്നെ ഇപ്പൊ ഞാൻ ഈ ക്യാമറ ഫോക്കസ് ചെയ്ത ഭാഗത്ത് ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുള്ളതായിട്ട് ഒരു അറിവുണ്ടായിരുന്നു, അതിപ്പോ അവിടെ കാണുന്നില്ല. പിന്നെ ഈ ഷോപ്പുകളൊക്കെ പണ്ടൊന്നും ഇതേ ഭാഗത്തൊന്നല്ല ഉണ്ടായിരുന്നത്. ഇതാ ഞാനിപ്പം ക്യാമറ ഫോക്കസ് ചെയ്ത ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പൊ മാറ്റി. ഇപ്പൊ ഇവിടെ എന്തൊക്കെയോ ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ അതെ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് മറ്റുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന്റെ പണിയിലാണുള്ളത്, മുന്നിൽ കാണാം നിങ്ങൾക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് മാത്രമല്ല മുന്നിൽ നിങ്ങൾക്ക് കാണാം, അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. പിന്നെ നമ്മുടെ മത്സ്യകന്യകയുള്ളത് ആ ഭാഗത്തേക്കാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വലിയൊരു ഹെലികോപ്റ്ററും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഭാഗത്താണ്. അതെ, അതിന്റെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം അതിന്റെ എന്താണ്, അത് ഏത് ഹെലികോപ്റ്റർ ആണ്, അത് എന്ത് ഏത് സമയം ഉപയോഗിച്ച ഹെലികോപ്റ്റർ ആണെന്നൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇതാ ഇത് ഹെലികോപ്റ്റർ.
MI-8 ഹെലികോപ്റ്റർ. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങളൊന്ന് പോസാക്കിയിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഈ ഹെലികോപ്റ്റർ എന്താണ്, എങ്ങനെയുള്ള ഹെലികോപ്റ്റർ ആണുള്ളത്? ഇത് ഒറിജിനൽ ഹെലികോപ്റ്റർ ആണ് കേട്ടോ. ഇത് ഡോൺ ടച്ച് എന്നൊക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഹെലികോപ്റ്റർ, പൊളിയല്ലേ. അതെ, ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ളൊക്കെ അടിപൊളി സ്ഥലങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, പിക് എടുക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ട് അതെ ഫോട്ടോ ഇങ്ങനത്തെ സംഭവം കണ്ടല്ലോ എല്ലാവരും ഫോട്ടോ എടുക്കുമല്ലോ. അതെ തീർച്ചയായും. പിന്നെ അതിന്റെ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. തീർച്ചയായും. ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല, എല്ലാം പണിയെടുത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ. അവിടെയൊക്കെ മൊത്തം പണിയെടുത്തോണ്ടിരിക്കുന്നത്, ഇവിടെ എന്തൊക്കെയോ നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബീച്ചിൽ എവിടെയെങ്കിലും, കേരളത്തിൽ എവിടെയെങ്കിലും ബീച്ചിലൊക്കെ അങ്ങനെ കയറാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നില്ലല്ലോ. നമ്മുടെ ശംഖുവത്ത് ഇപ്പം ബീച്ചിലേക്ക് പ്രവേശനം, ബീച്ച് കടലെടുത്തോണ്ടിരിക്കുകയാണ്. അത് തന്നെ, ബീച്ച് കടലെടുത്തതുകൊണ്ട് അതൊരു മാതിരി നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡേഞ്ചറാണ്. നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഇവിടെ നിന്ന് നോക്കിയ നേരെ ഫ്രണ്ട് കാണുന്ന കേട്ടാ നമ്മുടെ മത്സ്യകന്യ, അതിന്റെ തൊട്ട് ഇവിടെ തന്നെയാണ് ഈ ഹെലികോപ്റ്റർ. മുമ്പ് ഇതുവഴി വന്ന് നേരെ ഇതുവഴിയാണ് കേട്ടോ നമ്മളെ ബീച്ചിലേക്ക് എൻട്രൻസ് ഉണ്ടായത്. അതെ, ഇവിടെ മത്സ്യകന്യ, അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ നേരത്തെ പോയ അവിടെ നമ്മൾ നേരത്തെ പോയ ഹെലികോപ്റ്റർ. ഇത്രയാണ് കേട്ടോ, നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് ഒന്നും പോകാനാവില്ല, കുറച്ചും കൂടെ അങ്ങോട്ട്. ഒരു എൻട്രൻസും ഇല്ല കേട്ടോ, ആ പുറകിൽ കാണുന്ന അവിടം വരെയേ ഉള്ളൂ കേട്ടോ പോകാനാവുന്ന. ബീച്ചിലേക്ക് ഇറങ്ങാനോ ബീച്ചിനെ നോക്കി ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഭവം ഉണ്ടെങ്കിൽ അതിനെ നോക്കി രുചി ഇറക്കാൻ പറയുന്നത്, അതുപോലെ കടലിൽ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാം. അതിപ്പോൾ ഇവിടെ നടക്കുള്ളൂ, എന്താ ചെയ്യാല്ലേ. അങ്ങോട്ട് പോവാ. ഇവിടെ വരുന്ന വഴിക്കണ്ടാതാ ദേശീയൊക്കെ പണിയെടുക്കുന്നുണ്ടാ മൊത്തം ഈ ഭാഗത്തൊക്കെ മണ്ണിടയാണ്. ഇതേ ഇവിടെ ഒരു കുതിരയുണ്ട്, പാവം കുതിര. ഇവിടം വരെ പോകാനാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ ഭാഗം ബീച്ചിലൊക്കെ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റില്ല. ഹേ, നമുക്ക് ഇവിടം വരെ പോകാനാവുള്ളൂ. ഓ, പണ്ട് എന്തോരം ഇറങ്ങിപ്പോയതാ, ഇപ്പൊ ഒന്നുമില്ല, ഇത്രേ ഉള്ളു. എന്ത് ചെയ്യാല്ലേ, വൈദ്യങ്ങൾ അങ്ങനെയായി പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോടാ. ഇപ്പോ നമ്മൾ ശംഖുവത്തിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഈ വീട് കുറച്ച് ലംഘനമല്ലാട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം നമ്മൾ ഇതിനു മുന്നേ ശംഖുവം ബീച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഇതിനു മുന്നേ ചെയ്തത് ഒരു വർഷം മുമ്പ് ചെയ്തു, ശംഖുവം ബീച്ച് ചെയ്തതാണ്. അപ്പൊ വീണ്ടും ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, ശംഖുവം ബീച്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാതെ ഈ കടല് കീറുന്നൊരു തീർച്ചയായും പ്രകൃതിയെ നമ്മൾ ബാധിക്കുന്ന സംഭവമാണ് കടൽക്ഷോഭം. കടല് കീറുന്ന ഒരു ബീച്ചാണ് നമ്മളെ ഈ ശംഖുവം ബീച്ച്. ശംഖുവം ബീച്ച് നമ്മളൊക്കെ ചെറുപ്പത്ത് കാരണം തൊട്ടേ നമ്മളൊക്കെ എത്ര നേരം നടന്നിട്ട് നമ്മുടെ ആ ബീച്ചിലൊക്കെ ഇറങ്ങിയാണെന്ന്. ഇപ്പൊ അത് അവിടത്തേക്ക് പ്രവേശനം പോലും ഇല്ല എന്ന് സത്യം. ഇത് ജസ്റ്റ് ഒന്ന് പ്രവേശനം പോലും ഇല്ല, നേരത്തെ തന്നെ നമ്മുടെ ബോർഡ് കിട്ടിയിട്ട് പോലീസ് അടച്ചു വെച്ചിട്ടാണ്. നോ എൻട്രി വെച്ചിട്ടുണ്ട്. എന്താ പറയാന്നില്ല, വർഷം കഴിയുമ്പോഴും നമ്മുടെ ശംഖു ബീച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാണുമ്പോൾ വിഷമം തോന്നുന്നു, വരും കാലങ്ങളിൽ എന്താവുന്ന ഒരു ഭയാനകമായ ഒരു കാഴ്ചയാണ്. കാണുമ്പോൾ നമ്മൾക്ക് കണ്ടവരും പോകുന്നതൊക്കെ ഒരു വിഷമം വരും. ഒരുപാട് മാറിയിരിക്കുന്നു, എന്താവുന്ന അറിയില്ല. ഇപ്പൊ ഈ മറൈൻ ഡ്രൈവിലൊക്കെ കല്ല് കെട്ടിയത്, അതായത് കടലെത്തി കെട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ മറൈൻ ഡ്രൈവ്, മുംബൈ മറൈൻ ഡ്രൈവിന്റെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ആയിട്ടുള്ള നടപടികൾ എടുത്തു വിശ്വസിക്കുന്നു.